Esselamu aleyküm ve rahmetullahi ve berekatuhu. Şafii mezhebile ആധികാരിക ശബ്ദം ആധികാരിക മുഫ്തി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു. ഖാതിമുൽ മുഹഖിഖീൻ, തഹ്ഖീഖിൻ്റെ അവസാന തീർപ്പ് കൽപ്പിക്കുന്ന പണ്ഡിതർ എന്ന് ഇമാം ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു പറ്റി പല പണ്ഡിതന്മാരും പറഞ്ഞതാണ്. അപ്പോൾ ഇബ്നു ഹജർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ആധികാരിക മുഫ്തിയുടെ സ്റ്റേജാണ് അനുഭവപ്പെട്ടത്. ഒരു മദ്ഹബിൻ്റെ ആധികാരിക മുഫ്തി എന്ന് പറയുമ്പോൾ അവിടുത്തെ പവർ അത്ര. അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ, അവരെ കൊണ്ട് നമ്മളെ അള്ളാഹു തന്നെ നന്നാക്കി തരട്ടെ. ഭയങ്കര ഗഡ്സുള്ള പണ്ഡിതനാണ് ഇമാം ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു. കാരണം ഒരു മദ്ഹബിൻ്റെ തീർപ്പാണ്. ഇബ്നു ഹജർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് പറയണമെങ്കിൽ കുറച്ച് വിയർക്കും ആരായാലും. ആ ഇമാം ഇമാം ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു തുഹ്ഫ, അതാണ് നമ്മുടെ ആധികാരിക ശബ്ദമായിട്ട് നമ്മൾ എടുക്കൽ. ആ തുഹ്ഫൻ്റെ ഷറഹ് ഇമാം ഷെർവാനി. അപ്പോൾ ഇമാം ഷെർവാനി ആയാലോ അതും അങ്ങനെ തന്നെ. ഷെർവാനി തുഹ്ഫി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര സംഭവമായിട്ടാണ്. അപ്പോൾ തുഹ്ഫൻ്റെ തഹത്തിൽ ഇമാം ഷെർവാനി, കാരണം തുഹ്ഫനെ തുഹ്ഫയാക്കിയത് ഷെർവാനിയാണെന്നാ. അപ്പോൾ ഇമാം ഷെർവാനി റളിയല്ലാഹു അൻഹു തുഹ്ഫ ശരിക്ക് നോക്കി ദറസ് നടത്തി. ആ ദറസ് നടത്തിയിട്ട് എന്ത് ചെയ്തു? ദറസ് നടത്തി ഇമാം ഷെർവാനി റളിയല്ലാഹു അൻഹു. ഇമാം ഷെർവാനി റളിയല്ലാഹു അൻഹു തുഹ്ഫ ദറസ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ തുഹ്ഫ ഷെർവാനി സയ്യിദയും ഉബാദി സയ്യിദയും അതിന് അർക്കത്തും മിഹ്റാബും കെട്ടും കെട്ടുമൊക്കെ കൊടുത്തുകൊണ്ട് അനസു ഷാമി എന്ന മിസറിലെ ഒരു മുദരിസാകുന്ന ലോകത്തിൻ്റെ പണ്ഡിതർ അനസു ഷാമി എന്ന ഒരു നന്നാക്കിയെടുത്ത തുഹ്ഫയാണിത്. 13 വള്ളത്തിലെറ്റുണ്ട്, കെട്ടും മട്ടൊക്കെ കൊടുത്തുകൊണ്ട്, അതായത് ഷെർവാനി ഉബാദി സയ്യിദം എല്ലാത്തിനും ഇബാറത്തും മറക്കത്തും പുള്ളിയൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് അവിടുത്തെ സഴി എത്രയാണ്? അല്ലോ. അപ്പോൾ അവരിതിൻ്റെ മുഖദ്ദിമയിൽ പറയേണ്ടത് ഇമാം ഷെർവാനി റളിയല്ലാഹു അൻഹു ദാഖിസ്ഥാനിക്കാരനാണ്. ആ ദാഖിസ്ഥാനാകുന്ന ഇമാം ഷെർവാനി തങ്ങൾ മുക്കത്തുൽ മുക്കറമയിൽ പിന്നിട്ട് പിന്നെ അവിടെ തുഹ്ഫ ദർസ് നടത്തിയിട്ടുണ്ട്. വക്കാന ബഅദ ഹൽഖത്തി സുബ്ഹി, സുബ്ഹിൻ്റെ ആ ഹൽക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹാനവറുകൾ യസ്തഖ്ലു ബി ദർസി തുഹ്ഫത്തി, ആണ്ടോ, തുഹ്ഫ ദർസെടുത്തലുമായി കൊണ്ട് ശുഗലാകും. അപ്പോൾ തുഹ്ഫ ദർസ് നടത്തിയിരുന്നു. അപ്പോൾ ഇമാം ഷെർവാനി തങ്ങൾ, അപ്പോൾ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു തുഹ്ഫ, തുഹ്ഫൻ്റെ തഹത്തിൽ ഇമാം ഷെർവാനി. ഇതങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി കുറച്ച് ഒരു എതിരെ പറയണമെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, കുറച്ച് പ്രയാസമാണ്. കാരണം ഇബ്നു ഹജറും ഷെർവാനിയും പറഞ്ഞു എന്ന് പറയുമ്പം അങ്ങനെയുള്ളത്. ആ ഇമാം ഷെർവാനിക്കൊരു ശിഷ്യനുണ്ടെങ്കിലോ, അതെൻ്റെ വിഷയം. ഇമാം ഷെർവാനിക്കൊരു ശിഷ്യനുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും? ഓ, അത് വല്ലാത്തൊരു വിപ്ലവമാവൂലേ. എന്നാൽ ഇമാം ഷെർവാനി തങ്ങൾക്ക് ഒരു അറിയപ്പെട്ട ശിഷ്യനുണ്ട്, വലിയ മഹാനാണ്, അതും ഷെർവാനിൻ്റെ ഇബ്നു ഹജറിൻ്റെ തുഹ്ഫയിൽ ഇരുന്ന ശിഷ്യൻ. ഓ, അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആവേശമാണ് നമുക്ക്. നമ്മുടെ ഇബ്നു ഹജർ, ആ ഇബ്നു ഹജറിൻ്റെ തുഹ്ഫ, അത് ഇമാം ഷെർവാനി തങ്ങൾ മക്കത്തുൽ മുക്കറമയിൽ ദറസെടുത്തുക, ആ ദറസിലൊരു ശിഷ്യൻ ഇരുന്ന് കിട്ട്, ആ ശിഷ്യനൊരു ഫതാവ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം അതിൻ്റെ ഒരു പവർ, എന്താണ് അതിൻ്റെ ഒരു ഗഡ്സ്! ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹുവിൻ്റെ തുഹ്ഫ ഇമാം ഷെർവാനി തങ്ങൾ ദറസ് നടത്തിയിട്ട് ആ ദറസിൽ ഇരുന്നു കൊണ്ട് എഴുകി അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഷെർവാനിൻ്റെ ശിഷ്യനായിട്ട് ലോകത്തറിയപ്പെട്ട മഹാനായ ഹബീബിന് യൂസുഫ് റഹിമഹുല്ലാ, വലിയ മഹാനാണ്. മഹാനവറുകൾക്ക് ഒരു കിതാബുണ്ട്, ഫതാവൽ മുഅ്തമദ്, രണ്ട് വള്ളത്തിലാണിത്. ഇത് ഷെർവാനി ഇമാമിൻ്റെ ശിഷ്യൻ്റെ ഫതാവയാണ്. ഇതിൻ്റെ മുഖദ്ദമയിൽ തന്നെ പറയുന്നുണ്ട് അവിടുന്ന് എവിടൊക്കെ യാത്ര പോയി, എവിടൊക്കെ ദർസിലിരുന്നു. സുമ്മ സാഫറ ഷെയ്ഖു ഹബീബ് ഇലാ മക്ക, മക്കത്തുൽ മുക്കറമ, ഉണ്ടോ. ഈ പറയുന്ന ഹബീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹബീബ് ഇബ്നു യൂസുഫ് തങ്ങൾ, ഓരോരുടെ പേരാണ്. അവർ എൻ്റെ യാത്ര പോയി, ഷെയ്ഖ് അബ്ദുൽ ഹമീദ് ഷെർവാനി, ഉണ്ടോ, അവനെ ഒരാൾ തന്നെ പറഞ്ഞു. ഈ പറയുന്ന തുഹ്ഫൻ്റെ എൻ്റെ ഹഷ്യക്കാരനാകുന്ന ഇമാം ഷെർവാനി തങ്ങളുടെ ദർസിലാണ് ചേർന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പലപ്പോഴും പറയുന്നുണ്ട് എൻ്റെ ഷെയ്ഖുന, എൻ്റെ ഷെയ്ഖുന എന്ന് പറഞ്ഞുകൊണ്ട് ഷെർവാനി ഇമാമിനെങ്ങനെ പൊക്കി 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 പറഞ്ഞു. ഓ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു കുളിരാണ്. എൻ്റെ ഷെയ്ഖുന അങ്ങനെയാണ് പറഞ്ഞത്. അത് എങ്ങനെ ഒരു വിഷയത്തിൽ പറയാന്നോ, പൂതി കൊടുവിലോ നോക്കിയാൽ
ഒരു വിഷയം ഒരു ഫത്താവല്ലേ, അപ്പോൾ ആരും മറുപടിയാണല്ലോ. അപ്പോൾ ഈ പറയുന്ന ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ തന്നെ ആ വിഷയത്തിൽ ഇബ്നു ജറർ എന്തേ പറഞ്ഞത്, ആ വിഷയത്തിൽ റംലി എന്തേ പറഞ്ഞത്, ആ വിഷയത്തിൽ ശബ്രാമല്ലിസ് എന്ത് പറഞ്ഞു, ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ തർക്കങ്ങൾ നടന്ന എന്തൊക്കെ നടന്നു, ഖതീബ് ഷർബീനി മുഗനി മൊഹ്താജിൽ, അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലുണ്ടാകുന്ന പണ്ഡിതന്മാരെ മുഴുവനും പറഞ്ഞിട്ട് എൻ്റെ ഷെയ്ഖുൻ അവിടെ എന്തേ പറഞ്ഞത്, അതാ പറയാം അവസാനം. പക്ഷേങ്കിൽ ഷെയ്ഖുനെ പറഞ്ഞത് അതാണെങ്കിലും അവിടുത്തെ മുഅ്തമദേ പറഞ്ഞുതരുള്ളൂ. അതുകൊണ്ട് ഫതാവൽ മുഅ്തമദ് തന്നെയാണത്, എല്ലാം പറഞ്ഞിട്ടുണ്ട് പറയും. അപ്പോൾ സിർവാനിക്കൊരു ശിഷ്യനുണ്ടെങ്കിൽ എന്താണ് ഈ കാരണം, അതൊരു സംഭവമാകും. അതുകൊണ്ട് ആ ഫതാവ തുടക്കം മുതൽ അവസാനം വരെ സംഭവം തന്നെയാണ്. എന്താ മസ്അലാന്നോ നോക്കിയാൽ അങ്ങനെ പൂതിയിടൂല. കാരണം ഓരോന്ന്, കാരണം പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കിതാബും നോക്കണ്ട. കാരണം എന്താ, ഇബ്നു ജറർ തൊഴഫാട് പറയുന്നുണ്ട്, അതിൻ്റെ ഈ പറയുന്ന ഷെർവാനി പറഞ്ഞത് പറയുന്നുണ്ട്, ഉബ്ബാദി പറഞ്ഞു പറയുന്നുണ്ട്, പിന്നെ ഖതീബ് ഷർബീനിൻ്റെ മൊഹനി മൊഹ്താജ് പറയുന്നുണ്ട്, റംലിമാമിന് നിഹായ പറയുന്നുണ്ട്, എല്ലാം പറഞ്ഞ് ബട്ടർമാക്കിയിട്ട് അവസാനം തീർപ്പാണ് കൽപ്പിച്ചു തരും. നമുക്കൊരു പണിയില്ല, അത് നോക്കിയാൽ മതി. അള്ളാഹു തആല അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കട്ടെ, അവിടുത്തെ കൊണ്ട് നമ്മൾ നന്നാക്കി തരുമാറാവട്ടെ. അള്ളാഹു.